ഹലോ ഫ്രണ്ട്സ്, ഞാൻ അനിറ്റ്. നമ്മുടെ മഞ്ഞ റംബൂട്ടാൻ്റെ വിളവെടുപ്പാണ് ഇന്ന് ഞാൻ നടത്തുന്നത്. ഇത് ആദ്യം വലയിട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ കുറച്ച് അണ്ണാൻ്റെയൊക്കെ ശല്യം കണ്ടു. കുറച്ചൊന്ന് കളറ് മാറി തുടങ്ങിയപ്പോഴാണ് പിന്നീട് വലയിട്ടത്. അപ്പോൾ ഇത് പുതിയ വലയല്ല മേടിച്ചത്, സെക്കൻഡ് ഹാൻഡായിട്ട് മേടിക്കിച്ച ഒരു വലയാണ് ഞാൻ ഇതിനകത്ത് ഇട്ടത്. അത് ചെറിയൊരു പ്ലാന്റാണ്, അതുകൊണ്ട് ചെറിയൊരു റംബൂട്ടാൻ പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ ചെറിയൊരു വല മേടിച്ചിടുവാണ് ചെയ്തത്. അതിലൊത്തിരി രൂപയൊന്നും ആയില്ല, വളരെ കുറച്ച് ഒരു 300 രൂപയ്ക്ക് എനിക്ക് വല കിട്ടി. ആ വലയാണ് ഞാൻ ഇതിനകത്ത് ഇട്ടിരിക്കുന്നത്. ഇതിന് വേണ്ടി മാത്രമായിട്ടല്ല മേടിച്ചത്. ഈ ചെറിയ വല മേടിക്കാൻ വേറൊരു ഉദ്ദേശം കൂടിയുണ്ട്. നമുക്ക് ഡിസംബർ മാസമാകുമ്പോഴേക്കും നമ്മുടെ അബിയു പഴുത്ത് വരും. ആ സമയത്ത് ഈ ചെറിയ വലയാണെങ്കിൽ നമുക്ക് അബിയുവിൻ്റെ പ്ലാന്റിലേക്കും ഇടാം. അങ്ങനെ ഒരു ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് തന്നെ ഇതിൻ്റെ വല നമ്മൾ അഴിച്ചു മാറ്റുവാണ് ചെയ്യുന്നത്. നമ്മുടെ മഞ്ഞ റംബൂട്ടാൻ നടുമ്പോൾ ഈ 35 നല്ല വെറൈറ്റിയാണ്, അത് നോക്കി തിരഞ്ഞെടുത്ത് നടുക. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു ഫ്രൂട്ട്സ് പ്ലാന്റിൻ്റെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. നമ്മൾ ഫ്രൂട്ട്സ് പ്ലാന്റ് സെലക്ട് ചെയ്യാൻ പോയൊരു വീഡിയോ ചെയ്തിരുന്നു. ഹോം ഗ്രൗണ്ടിൽ നമ്മൾ തൈകൾ വാങ്ങാൻ പോയപ്പോൾ അതിൻ്റെ വിലകൾ ഞാൻ വീഡിയോയിൽ പറഞ്ഞിരുന്നില്ല. അത് ഞാൻ ഉദ്ദേശിച്ചത് നടുമ്പോൾ ഓരോന്നിൻ്റെയും വിലകൾ പറഞ്ഞ് നടാമെന്നായിരുന്നു ഉദ്ദേശിച്ചത്. അപ്പോൾ ആ സമയത്ത് ഞാൻ എല്ലാ തൈകളും നമ്മൾ മേടിച്ചതിൻ്റെ വിലകളും കൂടുതൽ വിവരങ്ങളും ഞാൻ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ റംബൂട്ടാൻ സെലക്ട് ചെയ്യുവാണെങ്കിൽ റെഡ് സെലക്ട് ചെയ്യുമ്പോൾ NIT നല്ല വെറൈറ്റിയാണ്. അതുപോലെ തന്നെ മഞ്ഞ സെലക്ട് ചെയ്യുമ്പോൾ ഈ 35 നല്ല വെറൈറ്റിയാണ്. അപ്പോൾ അതിന് രണ്ടിനും അവിടുത്തെ റേറ്റ് എന്ന് പറയുന്നത് 350 രൂപയാണ്. അതുപോലെ തന്നെ റംബൂട്ടാൻ കൃഷി ചെയ്യുമ്പോൾ എല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നമാണ്, ഇതിൻ്റെ ചെറിയ കായകളാകുമ്പോൾ, പൂ വിരിഞ്ഞിട്ട് ചെറിയ കായകളാകുമ്പോഴേക്കും കൊഴിഞ്ഞു പോക്കം ഉണ്ടാവുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഒത്തിരി ആളുകൾ സംശയങ്ങളായിട്ട് അല്ലെങ്കിൽ പ്രശ്ന പരിഹാരത്തിനായിട്ട് ചോദിക്കുന്നൊരു ചോദ്യമാണ്. അപ്പോൾ മിക്കവാറും ഇതിൻ്റെ ബോറോൺ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് ബോറോൺ അടങ്ങിയ വളങ്ങളിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ചെറിയ കായകളായിട്ട് വരുമ്പോൾ തന്നെ സ്യൂഡോമോണസ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. അതൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കേണ്ട, കാരണം ഞാൻ ആദ്യം വല എടുക്കാൻ പോയ സമയത്ത് ചെറിയൊരു മഴ പെയ്തു, ചെറുതായിട്ട് തൂളി തുടങ്ങി. നമുക്ക് ഒന്നും താമസിക്കേണ്ട, നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ ഓരോന്നായിട്ട് നമ്മളിങ്ങനെ പറിച്ചെടുക്കുകയല്ല ചെയ്യുന്നത്, അതിന് പകരമായിട്ട് നമ്മൾ പ്രൂൺ ചെയ്ത് തന്നെ, അതായത് നമ്മൾ കുറച്ചും കൂടി മുകളിൽ വെച്ച് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഞാൻ എടുക്കുകയാണ് ചെയ്യുന്നത്. സാധാരണ ഞാൻ ഇങ്ങനെയാണ് എടുക്കുന്നത്. നമുക്ക് ഇത് കുറച്ച് നേരത്തു നിന്ന് എത്തും, ബാക്കിയെല്ലാം എത്തില്ല. പക്ഷേ എന്നെക്കൊണ്ട് സാധിക്കും. ഈ ഒരു സ്റ്റാൻഡ് ഇട്ടുകൊണ്ട് മുഴുവൻ റംബൂട്ടാന് നമുക്ക് എന്നെക്കൊണ്ട് തന്നെ സാധിക്കുന്നതാണ് നമുക്ക് പറിച്ചെടുക്കാൻ. ചിലർക്കൊക്കെ റെഡാണ് കൂടുതൽ ഇഷ്ടം റംബൂട്ടാനിൽ, ചിലർക്ക് മഞ്ഞയാണ് കൂടുതൽ ഇഷ്ടം. എനിക്ക് ഈ മഞ്ഞ തന്നെയാണ് കൂടുതൽ ഇഷ്ടം. കാരണം ഇതിൻ്റെ ടേസ്റ്റും അതിൻ്റെ ഫ്ലേവറും രണ്ടും രണ്ടായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കൂടുതൽ ഇഷ്ടം നന്നായി പഴുത്ത മഞ്ഞ റംബൂട്ടാൻ തന്നെയാണ്. നമ്മുടെ റംബൂട്ടാൻ നട്ട് കഴിഞ്ഞതിന് ശേഷം പ്രൂൺ ചെയ്ത് നിർത്തുക. പ്രൂൺ ചെയ്ത് നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നിലത്തു നിന്ന് പറിക്കാം, അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ റംബൂട്ടാനെ നമുക്ക് ഇതുപോലെ പറിച്ചെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ മഞ്ഞ റംബൂട്ടാൻ്റെ വിളവെടുപ്പ് നടത്തി, ഇത്രയാണ് പറിച്ചെടുത്തിരിക്കുന്നത്. ഇനി കുറച്ചും കൂടി നിർത്തിയിട്ടുണ്ട്, അത് നമുക്ക് അടുത്ത ദിവസങ്ങളിലേക്ക് പറിച്ചെടുക്കാം. അപ്പോൾ മഞ്ഞയുടെ ഈ 35 നല്ല വെറൈറ്റിയാണ്. നിങ്ങളുടെ വീട്ടുവളപ്പിലും ഇതുപോലുള്ള റംബൂട്ടാൻ തൈകൾ വെച്ച് പിടിപ്പിക്കുക. അപ്പോൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് പറിച്ച് കഴിക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വിളവെടുപ്പ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാം. എല്ലാവർക്കും നന്ദി.